പത്തനംതിട്ടയിൽ കടമുറി ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കടമുറി ലേലത്തിനെടുത്തയാളാണ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങളായി വാടക നൽകാത്ത കടമുറി അധികൃതർ പൊളിച്ചു മാറ്റി. പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിലെ കടമുറി ഒഴിപ്പിക്കാൻ വൈകിട്ടോടെയാണ് മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ എത്തിയത്. കുലശേഖരപുരം സ്വദേശിയായ സലീം എന്നയാൾ 4 വർഷം മുൻപ് വാടകയ്ക്കെടുത്ത കടമുറിയാണിത്. എന്നാൽ ഏറെ നാളായി ഇയാൾ വാടകയടയ്ക്കാറില്ലായിരുന്നു. മാത്രമല്ല മറ്റുള്ളവർക്ക് വാടകയ്ക്ക് മറിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കടയൊഴിപ്പിക്കാനായി മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമെടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ലതാകുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി. ആ സമയം കടയിലുണ്ടായിരുന്നവരോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ അവിടെ എത്തിയ സലീമും മകൻ അജാസും ഉദ്യോഗസ്ഥർക്ക് നേരെ വാഹനവുമായി പാഞ്ഞെടുത്തു. കാറിൽ നിന്നിറങ്ങിയവർ സമീപത്ത് നിന്നിരുന്ന പേട്ട സ്വദേശി ഷമീറിനെ കമ്പിവടി വെച്ച് അടിക്കുകയും ചെയ്തു. നഗരസഭാധികൃതരെ കൊണ്ട് കട പൊളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഷമീറാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ഇവർ രക്ഷപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ രജനി പ്രദീപും കൗൺസിലർമാരും എത്തി കട പൊളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ വന്ന് കൂട്ടിയപ്പോൾ ഒരു വണ്ടിയിലെ ഇതെടുത്ത കരാറുകാരന് അയാൾ വന്ന് നേരിട്ട് അയാളുടെ മോനും കൂടെ വന്നിട്ട് യാതൊരു പ്രകോപന ഇല്ലാതെ നിന്ന ആളുകളെ തലയ്ക്ക് കമ്പിവടി വെച്ച് അടിച്ച് അപ്പം ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ മേലും ആക്രമമൊക്കെ ഉണ്ടായി. പത്തനംതിട്ട CI എൻ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതി അജാസിനെ പിടികൂടി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.